ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓൾജിബ്ര, ബൂളിയൻ ഓൾജിബ്ര ആൻഡ് ഓൾജിബ്രിക് പ്രപ്പോസിഷൻസ്, ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നമ്മൾ പഠിച്ചൊരു കാര്യം തന്നെയാണ് ഡി മോർഗൻസ് ലോ. ബൂളിയൻ ഓൾജിബ്രയിലെ ഡി മോർഗൻസ് ലോ എന്താണ് എന്നാണ് പറയുന്നത്. ഡി മോർഗൻസ് ലോ, we have now the basic operation of binary arithmetic such as binary addition, binary subtraction, binary multiplication and binary division. നമുക്കറ ഒരു ബേസിക് ഓപ്പറേഷൻ ബൈനറി അരിഥമെറ്റിക്സിലായാലും അല്ലെങ്കിൽ ബൂളിയൻ ഓൾജിബ്രയിലായാലും ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് അഡിഷൻ, ഒന്ന് സബ്ട്രാക്ഷൻ, ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഒന്ന് ഡിവിഷനാണ്. നാല് ഓപ്പറേഷൻസാണ് ഉള്ളത്. Now we will look through most important part of binary arithmetic on which a lot of Boolean algebra is De Morgan's theorem, which is called De Morgan's law. നമ്മൾ ഒരുപാട് തിയറംസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ബൂളിയൻ ആൾജിബ്ര ചെയ്യുന്നത്. ആ തിയറംസാണ് ഡി മോർഗൻസ് തിയറം എന്ന് പറയുന്നത്. അതിന് തന്നെയാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. അതുമൂലം തിയറത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സൊല്യൂഷൻസ് അല്ലെങ്കിൽ തിയറം വഴി ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോസ് എന്ന് പറയുന്നത്. ആ ലോസിനെയാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. ലെറ്റ് എ കോമ ബി ആർ ടു ഡിജിറ്റ്സ് ഇൻ ബൂളിയൻ ആൾജിബ്ര ഓർ ബൈനറി നമ്പേഴ്സ്. ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ബൂളിയൻ ആൾജിബ്രയിലെ രണ്ട് ഡിജിറ്റുകളാണ് എങ്കിൽ, അല്ലെങ്കിൽ ബൈനറി നമ്പേഴ്സിലെ രണ്ട് ഡിജിറ്റുകളാണ് എങ്കിൽ, ബൈനറി നമ്പേഴ്സ് രണ്ട് ഡിജിറ്റ്സേ ഉള്ളൂ, വണ്ണും സീറോയും, രണ്ട് വണ്ണും സീറോയും ആണ് ഉള്ളത്. അപ്പോൾ അതാണ് എയും ബിയും എങ്കിൽ നമുക്കപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ണും സീറോയും മാത്രമേ വരുള്ളൂ എന്നുള്ളത്. അപ്പോൾ കണ്ടീഷൻസ് പറയുന്ന ബൂളിയൻ ഡി മോർഗൻസ് ലോയിലെ കണ്ടീഷൻസ് പറയുന്നത് എ ഈക്വൽ ടു വൺ, ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ വൺ ആണെങ്കിൽ എ ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ സീറോ ആണെങ്കിൽ ക്യാപിറ്റൽ എ ഡാഷ് എന്ന് പറയുന്നത് വൺ ആയിരിക്കും. നമുക്കറിയാം കോംപ്ലിമെൻ്റ് ആണ് എ ഡാഷ് എന്ന് പറഞ്ഞത്. അതെന്താണ്, ഒന്ന് സീറോ ആണെങ്കിൽ മറ്റേ വൺ ആവും, ട്രൂ ആണെങ്കിൽ ഫാൾസ് ആവും എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എ പ്ലസ് ബി എന്നുള്ളത് സീറോ ആണെങ്കിൽ എ പ്ലസ് ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ വൺ ആയിരിക്കും. അപ്പോൾ അത് വെച്ചുകൊണ്ട് വേറെ ഒന്നിലേക്ക് നമ്മൾ പോവുകയാണ്, എ കോംപ്ലിമെൻ്റ് വണ്ണും ബി കോംപ്ലിമെൻ്റ് വണ്ണും ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് പ്ലസ് ബി കോംപ്ലിമെൻ്റ് എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, എ കോംപ്ലിമെൻ്റ് പ്ലസ് ബി കോംപ്ലിമെൻ്റ്, എ കോംപ്ലിമെൻ്റ് വണ്ണാണ്, ബി കോംപ്ലിമെൻ്റ് വൺ പ്ലസ് വൺ. ഒറ്റൊരു ചിന്താഗതി നമ്മൾ എന്ത് ചെയ്യും, ടു എന്നൊക്കെ പറയും. പക്ഷേ വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് ബൂളിയൻ ആൾജിബ്രയുടെ കേസിൽ വൺ തന്നെയാണ്, കാരണം ബൈനറി ഡിജിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ടു എന്നുള്ള നമ്പർ ഉണ്ടായിരിക്കില്ല, വണ്ണും സീറോയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വൺ പ്ലസ് വൺ വൺ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു കോൺസെപ്റ്റിൽ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന തിയറംസാണ് നമ്മളിവിടെ പറഞ്ഞ ലോസ് ആണ് പറഞ്ഞത്. എ ഡാഷ് എ വൺ ആവുമ്പോൾ എ ഡാഷ് സീറോ, എ സീറോ ആവുമ്പോൾ എ ഡാഷ് വണ്ണ്, എ പ്ലസ് ബി സീറോ ആവുമ്പോൾ എ പ്ലസ് ബി ഡാഷ് വണ്ണ്, എ ഡാഷ് വണ്ണും ബി ഡാഷ് വണ്ണും ആവുമ്പോൾ എ ഡാഷ് പ്ലസ് ബി ഡാഷ് വൺ. ഇതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. ഡി മോർഗൻസ് ലോ ക്യാൻ ബി പ്രൂവ്ഡ് ബൈ സിമ്പിൾ ഇൻഡക്ഷൻ മെത്തേഡ്, ഇൻഡക്ഷൻ മെത്തേഡ് ഇൻ ദി ടേബിൾ. ഡി മോർഗൻസ് ലോ കാണിക്കാൻ പ്രൂവ് ചെയ്യാനുള്ളൊരു ഇൻഡക്ഷൻ മെത്തേഡാണ് ഈ ടേബിൾ കാണിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കൂ, അതാണ് ടേബിൾ. നിങ്ങൾ എഴുതുമ്പോൾ ബുക്കിൽ എഴുതുമ്പോൾ നന്നായിട്ട് വരച്ച് കള്ളിയാക്കിയിട്ട് എഴുതാം. നോക്കൂ, ഫസ്റ്റിൽ ഇവിടെ എ ബി, അത് നമ്മൾ ആദ്യം എഴുതാം. എ എന്നുള്ള വാല്യൂ സീറോ കൊടുത്തു, ബി യു സീറോ, സീറോ സീറോ, സീറോ വൺ, വൺ സീറോ, വൺ വൺ, അങ്ങനെ കൊടുത്തു. നമ്മൾ ട്രൂത്ത് ടേബിളൊക്കെ പ്രൂവ് ചെയ്യുന്ന പോലെ തന്നെ ഒന്നുകിൽ വൺ വൺ ആദ്യം കൊടുക്കുക, അത് കുഴപ്പമില്ല എങ്ങനെയാലും, ഒന്നുകിൽ സീറോ സീറോ ആദ്യം കൊടുക്കുക. സീറോ സീറോ, വൺ സീറോ, സീറോ വൺ, വൺ സീറോ. അപ്പോൾ എ കിട്ടി, ബി കിട്ടി, അത് നമ്മൾ എടുത്ത വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് എ ഡാഷും കാണാൻ പറ്റും, ബി ഡാഷും കാണാൻ പറ്റും. എ ഡാഷ് എന്ന് പറയുന്നത് സീറോ ആണെങ്കിൽ വൺ ആയിരിക്കും, എ വൺ സീറോ ആണെങ്കിൽ എ ഡാഷ് വൺ ആയിരിക്കും, എ വൺ ആണെങ്കിൽ എ ഡാഷ് സീറോ ആയിരിക്കും. അതേപോലെ തന്നെ ബിയും, ബി സീറോ ആണെങ്കിൽ ബി ഡാഷ് സീറോ വൺ ആയിരിക്കും, ബി വൺ ആണെങ്കിൽ ബി ഡാഷ് സീറോ ആയിരിക്കും. നോക്കൂ,
0 1 0 1 1 0 1 0 അതേപോലെ ഇവിടെ 0 1 1 0 0 1. അപ്പോൾ എ ഡാഷും ബി ഡാഷും കിട്ടും. ഇനി എ ഡോട്ട് ബി, എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ 0.0 0 0.1 0 1 0 1.0 0 1.1 1. നമുക്കറിയാം 1 × 1 മാത്രമേ 1 ആവുള്ളൂ, ബാക്കിയല്ലാതെ തന്നെ 0 ആയിരിക്കും. അതാണ്. ഇനി എ ഡാഷ് ഡോട്ട് ബി ഡാഷ്, അതായത് ഇത് തമ്മിലുള്ള 1 × 1 1, ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഇനി എ പ്ലസ് ബി, എ പ്ലസ് ബി കാണുമ്പോൾ 0 പ്ലസ് 0 0, അതേപോലെ 0 പ്ലസ് 1 1 1 പ്ലസ് 0 1 1 പ്ലസ് 1 1. ഇനി എ ഡാഷ് പ്ലസ് ബി ഡാഷ്, ഇവിടെ 1 പ്ലസ് 1 1 0 1 പ്ലസ് 0 0 പ്ലസ് 1 0 1 0 പ്ലസ് 0 0. എ പ്ലസ് ബി ഡാഷ്, എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇതാണ്, ഇതിൻ്റെ ഡാഷ് എന്ന് 0 1 ആവും 1 0 ആവും. ഇങ്ങനെ വരും. ഇത് കറക്റ്റാണെന്ന് അറിയാൻ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എ പ്ലസ് ബി ഡാഷ് എന്ന് പറഞ്ഞ എ ഡാഷ് ഡോട്ട് ബി ഡാഷ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. എ പ്ലസ് ബി എ ഡാഷും എ ഡോട്ട് ബി ഡാഷും ഈക്വലാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എ പ്ലസ് ബി ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷ് ഡോട്ട് ബി ഡാഷ്, ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കോൺസെപ്റ്റ് അതാണ്. അത് അതായിരിക്കണം, അതാണ് നിങ്ങൾ മനസ്സിലാവുന്നൊരു തിയറം. അതാണ് ഡി മോർഗൻസ് തിയറം എന്ന് പറയുന്നത്. ഇത്രയും ഇതിൽ പറയാനുള്ളൂ, ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.